മാലതി രാഗിണി ചേച്ചി ഏതാ പുതിയ രണ്ടെണ്ണം മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് പാടില്ല. നോക്കി നടക്ക്, കല്ല തട്ടി വീഴണ്ട. നിങ്ങൾക്ക് ചുമയുണ്ടോ? എന്നെ ചുമക്കണമുണ്ട്. എന്റെ അമ്മേ, അരക്കം പേല ഇതിനല്ല വരുന്നത്. കാല് സ്ലിപ്പാകല്ലേ ഈശ്വര. ആ പരിചക്കാരൻ കുഞ്ഞുണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട്. തപുട്ടിയല്ല, തിപുട്ടെ. ഈ വഴിക്കാന്നോ? അവരിത് വഴിയാ വരുന്നത്. എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ നീ നടന്നോ. പലിശ ചോദിച്ചാ ഞാൻ വീണ്ടും കാറടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂ. നിങ്ങൾ എങ്ങോട്ടാ? പൊന്തക്കാട്ടിൽ ഒളിച്ച് ഈ ലാക്കിനുള്ള ഷാപ്പിലും കയറി നാലുകാലം വീട്ടിലെത്തിയ. ഇനി അതും കൂടെ ഒടിയാനുള്ളൂ. മുടിയാനായിട്ട് നീ പോ. പലിശക്കാരൻ കുഞ്ഞുണ്ണിയല്ല, അവന്റെ താത്ത മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായതന്റെ രോമം പിഴാൻ പറ്റില്ല. വേലായതം വീട്ടിലുണ്ടോ? ഇല്ല, സുഖമില്ലാണ്ട് ആശുപത്രിയിൽ ഇരിക്കുക. അവൻ ആശുപത്രി എന്ന് പറയട്ടെ, എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരണം. കൊടുത്ത കാശ് കിട്ടുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആസ്പത്രിയിൽ. അത് മഴ പെയ്യണോ? ഇല്ലല്ലോ. ഒരു ഉപ്പുരസം. എന്താ അത് മരപ്പെട്ടി താമസമാക്കിയിട്ടുണ്ടോ? ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നോട്ടെ, ബാക്കി കാര്യമൊക്കെ പിന്നെ. എന്താ വേല, ഇതാ വീട്ടിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലേ? ടൂർ ചെയ്തൊന്നുമല്ല, പിന്നെ ഒളിച്ചതാ രക്ഷപ്പെടാൻ. എന്നെ ഭയങ്കര പേടിയാ. നീ പോടാ. ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാ കൊന്നുകളെന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ? അത്യാവശ്യത്തിന് വാങ്ങിയതാ. പലിശ പെരുകി പെരി മല പോലെയായി. എന്താ ചെയ്യാ, കച്ചവടം മോശം. എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാളിരിപ്പുണ്ട്. മോളിൽ ഒരാളുണ്ടെന്നുള്ള ബോധം വേണം, അപ്പൊ ഇത്തിരി മനസ്സമാധാനം കിട്ടും. മേലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കറിയില്ല. മഹാ തിരുമാലിയാടി നന്നായിട്ടല്ലോ. ഇത് സ്വർണം വെക്കിയതാ? പിന്നെ ഇത്തിരി പൊളിക്കും. ഇതേ അസല് സ്വർണത്തിന്റെ. എവിടെ നോക്കട്ടെ? വേണ്ട വേണ്ട, അങ്ങനെ നോക്കണ്ട. ഇങ്ങനെ കണ്ടാ മതി. ഞാൻ നിന്റെ മോളെ അവിടെ കൊണ്ടാക്കി തരാം. പിന്നെ തല്ലുവോ കൊല്ലോ എന്ത് വേണം ചെയ്തു, ഇവിടെ വെച്ച് വേണ്ട. നീ ഇപ്പൊ കേട്ടോ, എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. അവന്റെ കൊരവിള്ളിയെ മുറിക്കാം. വേണ്ട, നീ ഇപ്പൊ വീട്ടിൽ പോ. ഞമ്മനെ ഫ്രീ ആയിട്ട് മുറിച്ചു തരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. ഒരു ഉപകാരം ചെയ്യാന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട. അത്ര ഇതിനാണ് ആ കള്ളൂടെ എന്റെ കുട്ടി തല്ലി ചച്ചത്. എന്റെ കുട്ടി വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനി എവിടേക്കും പോണ്ട, ആരായിട്ട് കൂട്ടുകൂടണ്ട. അല്ല, നീ എന്താ ചന്ദ്രനിൽ പോവാൻ പോണ? അത് സൈക്കിളിൽ നിന്നൊന്ന് വീണതാ.
അത് നാല് നല്ല ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒന്ന് വീണതാ. പരിക്കൻ തേച്ചി ബിൽഡിംഗ് തീർന്ന് അറിഞ്ഞില്ല. കാല് വഴിഞ്ഞ് താഴേക്ക് പോയി. ചാവണ്ടതായിരുന്നു. നല്ല കാലത്തിന് ഇത്രയേ പറ്റുള്ളൂ. യവന് നല്ല കാലം തന്നെയാണ് രമേശ. അല്ലെങ്കിൽ പിന്നെ 10-10 ഉയരമുള്ള മരത്തിൽ നിന്ന് തലയും കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലയോ? ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിലും ഒത്താവിട പൊടിയായേനെ. വെള്ളത്തിലേക്കോ? ഞാനോ രാഘവൻ പിച്ചും പെയ്യും പറഞ്ഞ. ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യമായിട്ട് കുളിക്കാൻ പറ്റില്ല എന്ന് ചെന്ത് ചെയ്യും. അതിന് കോമൺ നടത്തി ബാത്റൂമിലല്ലേ കുളിക്കുന്നത്? കുളത്തിലല്ലോ. നിന്നോടെ വർത്തമാനം പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വാടാ. അല്ല എങ്ങോട്ടാ രാഘവൻ ഈ കൊലയെ നോക്കി പിടിച്ചോണ്ട്? കുളക്കടവിലേക്ക് കുളി കാണാൻ. ആ ഞാൻ വിചാരിച്ചു കോമളേടത്തിന്റെ വീട്ടിലേക്കായിരുന്നു. നീ വാടാ ചെല്ലടാ. പഴം പോയി. വേഗം വാടാ. ആള് കുള്ളനാണെങ്കിലും അടിപൊളി. നിന്റെ കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട്? ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഒരു 100 രൂപയാടാ. 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ദേ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണം പൂശിയേനെ. കണ്ടില്ലേ ഒക്കെ മങ്ങി തുടങ്ങി. സമയം എത്ര ആയിട്ടുണ്ട്? ഒരു 8-8 ആയിട്ടുണ്ടോ? അയ്യോ കുളി കഴിഞ്ഞിട്ടുണ്ടാവും. പങ്കജോലി ലീവിന് വന്നിട്ടുണ്ട്. ഇതെന്താ രമേശ കഴുത്തിലൊരു കുടുക്ക്? വീണതാ. സൈക്കിളിന്റെ ബ്രേക്ക് ഒന്ന് പോയി. നീ ആരെ ഈ നോക്കണത്? ഏ ഒന്നുമില്ല. ആ കുട്ടി എവിടെ അമ്മയായിട്ട്? ഏത് കുട്ടി? അല്ല നിങ്ങളുടെ മീനാക്ഷി. അവൾ ഇന്നലെ പോയി. അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. 2 മാസം കഴിഞ്ഞിട്ട് പോളു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതച്ഛനാ കൂട്ടിക്കൊണ്ടുപോയത്? ഏതച്ഛനെന്നോ? അവൾക്ക് ഒരച്ഛനേ ഉള്ളു. ആ കള്ളുകുടിയ മാധവൻ നീ കണ്ടിട്ടുണ്ടാവൂലോ. ഞാനോ? ആ അവനല്ലേ ഇന്നലെ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കിയത്. ആര് പറഞ്ഞു? ആ എനിക്കറിയാം. ഞാൻ പോവാ. രമേശ് അവിടെ നിൽക്ക്. നീ നല്ല കുട്ടിയാ. നല്ല കുട്ടികൾ നല്ല ചീലത്തിൽ വളരണം. ബുദ്ധിമോശം കാട്ടി ചീത്തപ്പേരുണ്ടാക്കരുത്. നീ എന്ത് വർത്താനായി പറയണത്? വിവരക്കേട്. അവളുടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവളെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ റിസ്ക്കുള്ള കാര്യമാണ്. റിസ്ക്കോ? റിസ്ക്കല്ല ബന്ന് ബന്ന്. എടാ അങ്ങനെ അവിടെ പോയാൽ തല്ലുകൊണ്ട് പുറം പൊളിയൂന്ന്. ഇവിടെ വന്ന് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കണമെങ്കിൽ അവളെ തന്ത ചില്ലറക്കാരനല്ല. നോട്ടാ നോട്ട്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. എന്നാ പോയി കാണു. എടാ എങ്ങനെ കാണാൻ പറ്റുന്ന നീ പറയണത്? നമുക്ക് രണ്ടാൾക്കും കൂടി പോവാന്നേ. എന്നിട്ട് വേണം ബാക്കിയുള്ള കൈയും കാലും ഒടിഞ്ഞ് വല്ല മുക്കിലും മുലലും കിടക്കാൻ. ഇപ്പൊ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്. അത് ഇല്ലാതാക്കല്ലേ രമേശ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ എന്റെ കൂടെ ഒന്ന് വരണം. നിനക്കെന്ന കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? ഒന്ന് കാണാനാട. അത്രക്ക് ഇഷ്ടാ നിനക്ക് അവളെ? അവൾക്കോ? നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാം. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചില പ്രാഥമിക അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. പ്രാഥമിക എന്ത്? മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടടാ രമേശ. അല്ലാതെ പോയാലേ നമ്മൾ നാട് കണ്ടെന്ന് വരൂല. എനിക്ക് സന്തോഷം. ആഹാ എന്താ പറയുന്നേട്ടാ? പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ? കൂടോത്രം ഒന്നും അല്ലടോ. 3-4 ദിവസമായിട്ട് അവളുടെ ഒറ്റ നിപ്പാ. മൃഗ ഡോക്ടർ പറഞ്ഞത് വിശപ്പില്ലെന്ന്. ആർക്ക്? അമ്മിണിയമ്മയ്ക്കോ? അമ്മിണിയമ്മ എന്തിനാടോ മൃഗ ഡോക്ടറെ കാണിക്കുന്നേ? അല്ല ചില്ലറ അസുഖങ്ങൾക്ക് മൃഗ ഡോക്ടർ നോക്കൊക്കെ ചെയ്യും. ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത്. ഈ പിഷാരടി ആരാ? നല്ല ഒന്നാന്തരം മൃഗ ഡോക്ടർ അല്ലേ? അതെ തനിക്കൊക്കെ പശു. ഇത് പശുവിനാടോ? അത് പുല്ലും തിന്നുന്നില്ല വെള്ളവും കുടിക്കുന്നില്ല. അതിന് വിശപ്പെടാനുള്ള മരുന്നായത്. അങ്ങനെ അപ്പൊ ഒരു പകരം സിഗരറ്റ് ഇഞ്ഞന്നേ? വീഡിയോയിൽ എടുത്തിട്ട് ഇപ്പൊ സിഗരറ്റ് ആക്കിയോ? ഒന്ന് ഗമേലായിക്കോട്ടെന്ന്. നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എപ്പോഴാ വരിക എന്ന് പറയാനൊക്കത്തില്ല. അല്ല എണ്ണ പതിവ് പോലെ കുറവുണ്ട്. അല്ല നമ്മുടെ മുതലാളി വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഓ ഇന്നേട്ടാ എന്താണോ പച്ചോന്തേ നിന്റെ കൈക്കെന്ത് പറ്റി? ഒരു പഴത്തൊലി പിച്ച കൂട്ടിയതാ. അത് നന്നായി. കുറച്ച് ഗോമൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്ക് ഇപ്പൊ ഗോമൂത്രം? കുടിക്കാനാ. പോയി പോയി അതും കുടിച്ചു തുടങ്ങിയോ നീ? എനിക്കല്ല അമ്മുമ്മക്ക മരുന്നിനാ. എന്ത് പറ്റി അമ്മുമ്മക്ക്? കടവയറ്റിലൊരു നീർക്കട്ടെ. അപ്പൊ വൈദ്യര് പറഞ്ഞ് ഗോമൂത്രത്തിന്റെ അകത്ത് ഇങ്ങനെ ഉപ്പ് കലക്കി കൊടുത്താ ശരിയാവും പറഞ്ഞ്. അമ്മണിയുണ്ടോ അവിടെ? ആ അമ്മണി എപ്പഴാ മൂത്രം ഒഴിക്കണ? അമ്മണിയടുത്തല്ല പശു എപ്പഴാ മൂത്രം ഒഴിക്കണ? പശു 9:25 ഒരു സമയം. ഇനിയിപ്പോ ഒരു 10:15 ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പശു ടൈം ടേബിൾ വെച്ചാ മൂത്രം ഒഴിക്കണ? ടൈം ടേബിൾ വേണമെങ്കിൽ പാത്രം അതിന്റെ മൂട്ടി പോയി നിക്കടാ. ആ നിക്ക് നിക്ക്. ഇതുകൂടെ പശുവിന് കൊടുത്തേക്ക്. പഴം കൊടുത്താ മൂത്രം ഒഴിക്കായിരിക്കും. നോക്ക.
കൊടുത്തു നോക്കാം. പഴം കൊടുത്താ പശു മൂത്രം ഒഴിക്കും. അപ്പൊ ചാണകടൻ എന്താണ് അവ കൊടുക്കുന്നത്? ഗോവിന്ദോ നീ തൊടുത്തി പോയി. ഞാൻ പോവന്നെ. എന്താ രണ്ടുപേരും കൂടെ? സാധനങ്ങൾ വേണം. പച്ചരി വന്നിട്ടുണ്ട്. നിനക്ക് എന്തിനാ പശു പഴം? തോല് തിന്നാ പോരെ. ഗോവിന്ദേട്ടനെ അമ്മിനെ എടുത്തേക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. എന്നാലും അർഹതപ്പെട്ടവരെ ഓരോരുത്തർക്കും തിന്നാൻ പറ്റുണ്ട്. അതുകൊണ്ട് തോല് നിനക്ക് പഴം ലഭിക്കും. ഇന്നോട്ടോ നല്ല പശു, നല്ല ഐശ്വര്യമുള്ള പശു. അയ്യോ വന്ന കാര്യം മറന്നു. ആ പെണ്ണ് പോയോ നോക്കണ്ടേ? അമ്മനമ്മേ, 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 അമ്മമ്മ വളപ്പില. അപ്പൊ പോയില്ലല്ലേ. വളപ്പിലെന്താ? പുല്ലരിയാൻ പോയതാ. എന്താ വേണ്ടേ? ഇത്തിരി മൂത്രം വേണമായിരുന്നേ. ഗോമൂത്രം പശുവിനോട് ചോദിച്ചോളൂ. ആ പശുവിനോട് ചോദിച്ചപ്പോ പശു പോയോ? എന്തൊരു പെച്ചപ്പിങ്ങനെ. രണ്ടു പഴം നിന്നാണല്ലോ. ഇവിടെ ചക്കയും മാങ്ങൊന്നുമില്ലേ? പാൽ കുടിച്ചാലോ? തൊണ്ട വരളന്ന് വെള്ളം താഴ്ക്കണം. പന്ത്രണ്ടാമത്തെ ബിരിയാണി പൊടി ഓപ്പൺ ചെയ്തു, പക്ഷെ പറഞ്ഞില്ല. നിനക്ക് വേണ്ടല്ല. അല്ല വേണമെങ്കിൽ ഇനി മേടിച്ചിട്ട് വേണം. എന്തായി? എന്താനായിട്ട് തിന്നിട്ടും നിന്നിട്ടും പക്ഷെ പറഞ്ഞില്ല. എന്ത് പണ്ടാരോണാവാ? എന്റെ ബലമായ സംശയം ഫുഡ് പോയ്സൺ ആണോ എന്നാണ്. അതല്ല ചോദിച്ചത്. പിന്നെ അന്വേഷിച്ചോ. എന്ത്? മീനാക്ഷി. ആ അവളും. എന്ത്? അവള് അവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ. നമ്മുടെ അമ്മനെ അടുത്തിന്റെ കൂടെ. ഒരു വിളക്കും കൊണ്ടുവരും അമ്മണിയേ. ഈ വിളക്കം കൊണ്ട കൊടുത്ത കുട്ടിയെ വല്ലതും കഴിക്കാൻ നോക്കിയിരിക്കുക. കറണ്ട് കെട്ടിയ ഒന്ന് വേഗം കൊണ്ടുവരും മോളെ. ഇതിനകത്ത് പ്രാണികൾ വല്ലതും വീണ് കിടപ്പുണ്ടോ നോക്ക്. അതിട്ടൊക്കെ ഒന്ന് തിന്നാൻ കൊടുത്തില്ലേ മോളെ? ഇല്ലെന്ന് തോന്നുന്നു. കറണ്ട് വന്നിട്ട് ബൈക്കിൽ എടുത്തിട്ട് കൊടുക്ക. ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം. വിളക്ക് വേണ്ടേ? വേണ്ട മുത്തശ്ശ, നിലാവുണ്ട്. അയ്യോ എന്തിനിപ്പോ വന്നത്? അയ്യോ എനിക്ക് പേടിയാവണം. മുത്തശ്ശൻ കണ്ട് വഴക്ക് പറയും. ഇവിടുന്ന് വേഗം പോയിക്കോളും. അയ്യോ ഇവിടുന്ന് പോ. കൈ എഴുതാൻ കുറച്ച് വെള്ളം അമ്മിയേ.